ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാനൊന്ന് വന്നേക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പല ഫുഡിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ടും സൈഡ് ഡിഷായിട്ടും അല്ലെങ്കിൽ പല ഫുഡിൻ്റെ പ്രിപ്പറേഷനും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ്. നമ്മളത് കടയിൽ നിന്ന് നല്ല വില കൊടുത്ത് മേടിക്കാറുണ്ട്. അത് ഹെൽത്തിന് അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ആയാലും ഫുഡ് കളറായാലും ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഫുഡിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹോം മെയ്ഡായിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താ നോക്കാം, അതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോയോളം തക്കാളി എടുത്തിട്ടുണ്ട്. 1 കിലോ എന്ന് പറയുമ്പോൾ ഒരു 9-10 തക്കാളി വരും, മീഡിയം സൈസ്ഡാണ്. പിന്നെ നിങ്ങൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സോസിന് കുറച്ചുകൂടി കളർ നാച്ചുറലി കിട്ടും, നമ്മൾ അല്ലാതെ കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിലോട്ട് നമ്മൾ 2 ഇതള് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നു, 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ നല്ലോണം വേവിച്ചെടുക്കുക. നമ്മുടെ തക്കാളിയുടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഒരു 4 വിസിലൊക്കെ കേട്ട് കറക്റ്റ് വേവാണിത്. ഇതിനി തക്കാളി മാത്രം ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളം നമ്മൾ പിന്നീട് അതിലോട്ട് അരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്, കാരണം വെള്ളം ഇതിൻ്റെ കൂടെ ഇട്ട് അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം വെള്ളം ജാറിൽ കൂടിയാൽ പിന്നെ അത് തെറിക്കും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി മാത്രം ഇട്ട് അടിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലെങ്കിൽ കുറച്ച് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക. കാരണം തക്കാളിയുടെ കുരു ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്കിന്നൊക്കെ അടിയാതെ കിടക്കുണ്ടാവും. അപ്പോൾ നമ്മുടെ സോസിൽ അതൊക്കെ കിടന്നാൽ കഴിക്കാനായാലും നമുക്കത്ര എഫക്റ്റ് തോന്നത്തില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് അരിച്ചെടുത്താൽ കറക്റ്റ് ആ ഒരു സോസിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുന്നതാണ്. ആ മിക്സിയിൽ മറ്റേ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളമില്ലേ, അതും കൂടി ഒഴിച്ച് നല്ലോണം ഇതിൽ കൂടി അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇത്രയും കുരു ആ സ്കിന്നൊക്കെ നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മാറ്റിയതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളവും ആ പ്യൂരിൻ്റെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സോസിൽ മധുരം നോർമലി ഒരുപാട് കൂടാതിരിക്കുന്നതാണ് നല്ലത്. കറക്റ്റ് ഒരു മധുരത്തിന് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം വൈറ്റ് വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ് നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നത്. 3 മാസത്തോളം ഒരു കേടും കൂടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. നമ്മളിതിന് ഒരു കുറച്ചുകൂടി നാച്ചുറൽ കളറിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തത്. 1/4 ടേബിൾ സ്പൂൺ തൊട്ട് 1/2 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്യും. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണ് ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം തക്കാളി നല്ല പഴുത്തതായിരുന്നു. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഏകദേശം ഒന്ന് കറക്റ്റായി കുക്കായി വന്നിട്ടുണ്ട്. 30 മിനിറ്റോളം എടുക്കും ഇത് കറക്റ്റ് കുക്കായി വരാൻ. എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തേക്കുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് അടി പിടിക്കത്തൊന്നുമില്ല. നമ്മൾ ആദ്യം ഒഴിച്ച അതിനേക്കാളും നല്ലോണം വെള്ളമൊക്കെ വെച്ച് നല്ല കുക്കായി വരും. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ കറക്റ്റ് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പരുവം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് വെള്ളമൊന്നും ഒലിച്ച് വരുന്നില്ല എങ്കിൽ ഇത് കറക്റ്റ് പരുവാണ്. കറക്റ്റ് കുക്കായി വന്നിട്ടില്ല എങ്കിൽ നമ്മൾ അങ്ങനെ വെക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഒലിച്ച് വരും, വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഒലിച്ച് വരും. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. ഇനി നിങ്ങൾക്ക് ഇതെല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, പ്രസ് ചെയ്താൽ ഞാനിവിടെ നിന്ന് വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്.